എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിതിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്ലൂബെറി കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് പിന്നെ ഈ കേക്കിന് നല്ല ഫില്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേക തരം രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കിൻ സൈഡ് വരും. അത് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് തരാം. ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓളൊന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. ബ്ലൂബെറി കേക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കിലോ കേക്കാണ് തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂണിനെക്കാട്ടിയും പകുതി കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാൽ ടീസ്പൂണാണ് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കരുത്. നമ്മൾ സാധാരണ സ്പോഞ്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് ഇച്ചിരി പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേവ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു മൂന്ന് വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു കപ്പും ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പും എടുക്കും, ഒരു ടേബിൾ സ്പൂണും കൂടെ മൈദ എടുക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് മെഷർമെൻ്റ് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പേപ്പറിനകത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് താഴെയൊന്നും വീടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പേപ്പറിനകത്ത് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു വലിയ മുട്ടയാണ്, മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട വരെ എടുക്കാം. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഇങ്ങനെ നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നമുക്കിന്ന് അടിച്ചെടുക്കാം. മുട്ട നമുക്ക് മുട്ട ഒന്ന് മീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. വൺ സ്പീഡിലിട്ടിട്ട് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്പീഡിൽ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വന്ന ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടത് ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി ആകണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വീഴണം കണ്ടോ. ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതോട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ആ എണ്ണയൊന്ന് നമുക്ക് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒത്തിരി ബീറ്റ് ചെയ്യാം. നമുക്കിനി പിന്നെ ഒരു രണ്ട് തുള്ളി പർപ്പിൾ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രൈറ്റ് പർപ്പിൾ എന്ന് പറഞ്ഞപ്പം ഇത് ചെഫ് മാസ്റ്ററിൻ്റെയാണ്. അപ്പോൾ ഒരു രണ്ട് തുള്ളി നമുക്ക് ഒത്തിരി കളർ വേണ്ട, രണ്ട് തുള്ളി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം കളർ ചേർത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഫസ്റ്റ് സ്പീഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. രണ്ട് ഒരു കാൽ കപ്പ് പാൽ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 4 ടേബിൾ സ്പൂൺ പാൽ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി കളർ ചേർക്കണ്ട കേട്ടോ, ലൈറ്റ് പർപ്പിളാണ്. അപ്പം ഞാൻ രണ്ട് തുള്ളി ഒഴിച്ചതേ ഉള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പാലോട് ഒഴിച്ചു കൊടുക്കും. അപ്പം മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കും. ഞാനെപ്പോഴും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. മുട്ടയുടെ മണമൊന്നും ഒട്ടും ഉണ്ടാകത്തില്ല. അപ്പം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് നമ്മൾ എടുത്തേക്കുന്നത്, മോൾട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്കൊന്ന് ലെവലായിട്ട് കിട്ടും. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. കേക്ക് ഇപ്പം നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഈ ലൈറ്റ് കളറായിട്ട് ഇരിക്കുന്നത്. നമുക്കിനി ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. നമുക്കിനി ക്രീം തേച്ച് കൊടുക്കാം.
അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഫില്ലി ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതുപോലെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്ന ആയതുകൊണ്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ബ്ലൂബെറിയുടെ 2 ടീസ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷ് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിനകത്തിട്ട് ഷുഗർ സിനകത്തിന്. അപ്പം ഇനി ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ചെറി എടുത്ത് ചെറിയല്ല നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ക്രഷും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ അത് നമുക്ക് ആ ഫില്ലിങ് ക്രീം തേച്ചതിന് ശേഷം ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ തോന്നും, അപ്പം ടേസ്റ്റ് ആയിരിക്കും. 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന് കേക്ക് ബോർഡിലോട്ട് ക്രീം തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ആദ്യം മേൽ ഭാഗത്തുള്ള ഭാഗമാണ്, അപ്പോൾ അതിൻ്റെ അടി തിരിച്ച് വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ നമുക്കിനിയും ഷുഗർ സിറപ്പോടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കൂടെ മാറ്റി കഴിയും ബോർഡിനകത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കും. ഇവിടെ നമുക്ക് പേരൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഐശ്വര്യലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇച്ചിരി നീളത്തിലുള്ളതായത് കൊണ്ട് ഞാൻ പുറത്ത് ഇവിടോട്ട് ബോർഡിൽ എഴുതാമെന്ന് ഞാൻ വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി ക്രീം തേച്ച് കൊടുക്കാം. ക്രീം ഞാൻ പറഞ്ഞില്ലല്ലോ, ക്രീം ഒരു 2 കപ്പ് ക്രീം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഫിയോന വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് കുറച്ച് പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം പഞ്ചസാര മധുരക്കുറവായിരുന്നു. അപ്പം നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പം ക്രീം തേച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ ആ ടൂട്ടി ഫ്രൂട്ടി അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതൊരു നമുക്ക് തേച്ച് കൊടുക്കാം. ഇച്ചിരി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ അടുത്ത 2-ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ പുറത്തും ക്രീം തേച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് ഇനി തേർഡ് ലെയർ വെച്ചിട്ട് നമുക്ക് സാധാരണ പോലെ ക്രീം തേച്ചെടുക്കാം. നമ്മളിപ്പം ക്രീം ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കാണിക്കാനിത്, ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ട് ഇനി നമുക്ക് 1 മണിക്കൂറിലും നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഇത് വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് ഒന്ന് ഗ്ലേസർ ഉണ്ടാക്കി ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് ചെയ്തല്ലേ ഗനാഷ് ഒഴിക്കാൻ പറ്റും. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതാദ്യം ഫ്രിഡ്ജിലോട്ട് വെക്കാവേ. അപ്പം നമ്മൾ കേക്ക് 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഗനാഷാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഗനാഷ് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിനകത്ത് 2 ടേബിൾ സ്പൂൺ പിന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത്. എന്നിട്ട് പർപ്പിൾ കളർ ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാനത് സ്വല്പം അതിൻ്റെ പുറത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ട് കലക്കി എടുക്കാതെ വെച്ചേക്കുന്നതാണ് ഈ ഒരു കളർ വന്നേക്കുന്നത് കേട്ടോ. ഈ ഡ്രോപ്സ് ഒന്നും ഇളക്കിയിട്ടില്ല, നന്നായിട്ട് ഇളക്കിയിട്ടില്ല. ഇതാണ് ഇങ്ങനെ ഒരു വേറെ ഡിസൈൻ വരാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ്. നമുക്ക് നല്ല തണുത്ത് ഇരിക്കുന്ന ഈ കേക്കിൻ്റെ പുറത്തോട്ട് നമുക്കിത് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് സൈഡിലോട്ട് ആക്കി കൊടുത്താൽ മതി. നമ്മൾ ഒഴിച്ചിട്ട് സൈഡിലൂടെ എല്ലാം ഫിൽത്താട്ട് ഡ്രിപ്പായതെല്ലാം നമ്മൾ മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തുനിന്ന് മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്നിങ്ങനെ എല്ലാം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ താഴത്തെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. താഴത്തെ ഇവിടെ എല്ലാം പറ്റിയിരിക്കുന്ന ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേരൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഐശ്വര്യലക്ഷ്മി എന്നായിരുന്നു കുട്ടിയുടെ പേര്.
അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വിഭവമായി കാണുന്നവരെ ബൈ.